എംപവറിംഗ് വിമൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തകനായ ദാവീദ് 107 സങ്കീർത്തനം അവിടെ 28 തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദാവീദ് രാജാവിന്റെ ഈ ഒരു ഏറ്റുപറച്ചിൽ തന്നെയാണ് എസ്തേർ രാജ്ഞിയുടെ ജീവിതത്തിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. തങ്ങളുടെ ഞെരുക്കങ്ങളുടെ സമയത്ത് തങ്ങളുടെ കർത്താവിനെ അവർ നിലവിളിച്ചപേക്ഷിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അവരെ സകലവിധ ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടതയിൽ നിന്നും വിടുവിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിലും അഭിഷേകമായി മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ശുശ്രൂഷകളെ പരിപൂർണമായും കർത്താവിന് വരമേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആ ഒരു നയിപ്പ്, ആ ഒരു കൺട്രോൾ നമ്മുടെ ശുശ്രൂഷയുടെ മേൽ ഉണ്ടായിരിക്കുവാനായി നമുക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടതാണ് ഒരുമയോടെയുള്ള പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന്. നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നിലവിളിയോടെ ആയിരിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, എല്ലാം എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ ആത്മീയ ജീവിതം കർത്താവിന് പ്രീതികരമായ വിധം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതം പരിപൂർണമായും കർത്താവിന് വേണ്ടി മാറ്റിവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുവാനായി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
വിശുദ്ധ യോസേ പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയ്ക്ക് സന്തോഷം നൽകുന്ന കുടുംബങ്ങളായി തീരുവാൻ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ, ആമീൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു എസ്തേർ രാജ്ഞി ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എപ്രകാരം പ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തി എന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് എസ്തേർ രാജ്ഞിക്കുണ്ടായിരുന്ന ചില നിലപാടുകളെ കുറിച്ചാണ്. അവർ വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സമയമാണ് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്ത് എസ്തേർ രാജ്ഞി എടുത്ത നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? എസ്തേറിന്റെ പുസ്തകം 4:16, അവിടെ 16:1 അവസാന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ തിരുവചനം പറയുകയാണ്, ഞാനും എന്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്തു പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഇവിടെ എസ്തേർ രാജ്ഞി എടുത്ത ചില സ്റ്റെപ്പുകളാണ്, ചില ആക്ഷൻസ് ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് എസ്തേർ രാജ്ഞി ആ ഒരു ദേശത്തുള്ള സകല യഹൂദരും ഒരുമിച്ച് കൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായുള്ള ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് എന്താ പറഞ്ഞത്? ഞാനും എന്റെ തോഴിമാരും നിങ്ങളെ പോലെ തന്നെ ഉപവസിക്കും. എസ്തേർ ഒരു രാജ്ഞിയാണ്, പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജ്ഞിയാണ് എസ്തേർ. അവൾ പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുന്നത് പോലെ തന്നെ ഞാനും എൻ്റെ സകല തോഴിമാരും ഉപവാസത്തിലായിരിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യ്, നിങ്ങൾ അത് കാണ്, നിങ്ങൾ ഇത് ചെയ്യ് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇവിടെ എസ്തേർ രാജ്ഞി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുവാനായി പറയുന്നത് സ്വന്തം ജീവിതത്തിൽ അവൾ ചെയ്തു കാണിക്കുകയാണ്. കർത്താവിന്റെ പല ആഹ്വാനങ്ങളും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങളോടാവട്ടെ, സഹോദരങ്ങളോടാവട്ടെ, പലരോടും നമ്മൾ പല കാര്യങ്ങളും പറയും. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായി നമുക്ക് സാധിച്ച കാര്യങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് എസ്തേർ രാജ്ഞി ഇവിടെ കാണിച്ചു തരുന്നത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ 3 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥനയിലായിരിക്കും. എസ്തേർ രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം 3 പരിപൂർണമായും പ്രാർത്ഥനയിലായിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അവൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുകയാണ്, ആ ഒരു ആക്ഷൻ ലെവലിലേക്ക് അവൾ വരികയാണ്. അവൾ പറയുന്നവൾ മാത്രമായിരുന്നില്ല, ചെയ്തു കാണിക്കുന്നവളായിരുന്നു. തുടർന്ന് അതിന്റെ അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത്? പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്തു പോകും. ഇവിടെയും ആ ഒരു ലീഡില് നിൽക്കുന്ന എസ്തേർ രാജ്ഞിയെ നമ്മൾ കാണുന്നത്. മറ്റാരെയെങ്കിലും പറഞ്ഞു വിടുകയൊന്നും അല്ല ചെയ്യുന്നത്, നേരിട്ട് രാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്. രാജാവ് അവളുടെ ഭർത്താവാണ്, അതിലെന്താ ഇത്ര വലിയ കാര്യം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ആ ഒരു നിയമം അനുസരിച്ച് രാജാവ് ഇങ്ങോട്ട് വിളിക്കാതെ ഒരാൾക്കും രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ അനുവാദമില്ലായിരുന്നു. അത് രാജ്ഞിയാണെങ്കിൽ പോലും വലിയൊരു റിസ്ക് ആണ് ഇവിടെ എസ്തേർ എടുക്കുന്നത്. ആ സമയത്ത് അങ്ങനെ അനുവാദമില്ലാതെ കടന്നു വരുന്ന വ്യക്തിയെ വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് അപ്പോൾ തന്നെ രാജാവിന് വിധിക്കാം. അത്രയും വലിയൊരു റിസ്കിലേക്കാണ് എസ്തേർ രാജ്ഞി സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്. തന്റെ വിശ്വാസം അത് എസ്തേർ രാജ്ഞി പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുകയാണ്.
ഈ ഒരു പ്രാർത്ഥനയുടെ ബാക്കപ്പിൽ നിന്നുകൊണ്ട് ഞാൻ രാജാവിന്റെ അടുത്തേക്ക് പോകും. തുടർന്ന് എസ്തേർ രാജ്ഞി എന്താ പറഞ്ഞത്? ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അത് അവിടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ല കൊണ്ടുവരുന്നത്. തന്റെ ജനത്തിന് വേണ്ടി, തന്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കാനും എസ്തേർ തയ്യാറാവുകയാണ്. തന്റെ മരണമാണ് അതിന് കൊടുക്കേണ്ട വിലയെങ്കിൽ അതിനും അവൾ റെഡിയാവുകയാണ്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഈ ഒരു വാക്യങ്ങളിലൂടെ എല്ലാം ആ ഒരു ലീഡ് റോളിൽ നിന്നുകൊണ്ട് ആക്ഷൻ ലെവലിലേക്ക്, ആ ഒരു വിശ്വാസത്തെ ആക്ഷൻ ലെവലിലേക്ക്, പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്ന എസ്തേർ രാജ്ഞിയാണ് നമ്മൾ കാണുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വലിയൊരു പാഠമാണ് എസ്തേർ രാജ്ഞിയിലൂടെ ഇവിടെ കർത്താവ് നാം ഓരോരുത്തർക്കും നൽകുന്നത്. നാം ഒക്കെ വിശ്വാസികളാണ്, പല വിധത്തിൽ വിശ്വാസങ്ങൾ ഏറ്റുപറഞ്ഞവരാണ് നാം എല്ലാവരും. എന്നാൽ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് എത്രമാത്രം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മൾ സ്വയം വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് വിലയിരുത്തേണ്ട കാര്യമാണത്. നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു വിശ്വാസം, നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം, ആ ഒരു കർത്താവിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു പാരമ്യം, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ലോകത്തിലെ മറ്റാളുകളുടെ മുൻപിൽ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുൻപിൽ, സ്നേഹിതരുടെ മുൻപിലെല്ലാം കർത്താവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിനുതകുന്ന സ്റ്റെപ്പുകൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പതുക്കെ ഉൾവലിയുന്ന സ്വഭാവക്കാരാണോ? കർത്താവിന്റെ മുൻപിൽ ആയിരുന്നുകൊണ്ട് നമ്മൾ ശരിക്കും നമ്മെ തന്നെ വിലയിരുത്തണം. എസ്തേർ രാജ്ഞി ഇവിടെ എടുത്ത ഒരു റിസ്ക്, അത് കർത്താവ് നമുക്ക് ഇന്ന് കാണിച്ചു തന്നത് നാം ഓരോരുത്തരും അത് വിലയിരുത്താൻ വേണ്ടിയാണ്. നമ്മൾ പുതിയ നിയമത്തിൽ ഹെബ്രായരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 11-ാം അധ്യായം നമുക്കറിയാം. 11-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെ, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ട് അതിൽ, അവരെ എല്ലാം അവരുടെ പ്രവൃത്തികളെ എടുത്തെടുത്ത് പറയുന്ന ഒരു അധ്യായമാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായം. അതിൽ കാണുന്ന ഓരോരുത്തരും, അവരെല്ലാവരും തങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്നവരായിരുന്നു. തങ്ങളുടെ വിശ്വാസം ലോകത്തിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞവരായിരുന്നു. തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. നമുക്ക് ഒന്ന് രണ്ട് പേരെ ഒന്ന് നോക്കാം. 11-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇവിടെ നോഹയെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്ന് കർത്താവ് വന്ന് പറയുകയാണ്, വലിയ വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്, പെട്ടകം നിർമ്മിക്കണമെന്നൊക്കെ. മഴ എന്തെന്ന് അക്കാലത്തെ ആൾക്കാർക്ക് അറിയത്തില്ല, പെട്ടകം എന്തെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയാതിരുന്ന ആ ഒരു കാലത്ത് വിശ്വാസം മൂലം നോഹ കർത്താവ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അവിടെ അനുസരിക്കുകയാണ്. കർത്താവിലുള്ള അവന്റെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് അവൻ കൊണ്ടുവരികയായിരുന്നു. ഒത്തിരിയേറെ കളിയാക്കലുകൾ, കുത്തുവാക്കുകൾ, ഒറ്റപ്പെടുത്തലുകൾ എല്ലാം നോഹയ്ക്ക് നേരിടേണ്ടി വരുന്നു. അന്നത്തെ ആ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് നോഹയും കുടുംബവും. എന്നാൽ തന്റെ പ്രവൃത്തി പദത്തിൽ നിന്ന് ഒരു തരി പോലും നോഹ പിന്നോക്കം പോകുന്നില്ല. തന്റെ വിശ്വാസം പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതിൽ വിജയം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു നോഹ. വീണ്ടും നമുക്ക് അബ്രാഹത്തിലേക്കൊന്ന് കടന്നു വരാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട പുസ്തകം 11-ാം അധ്യായം 8-ാം തിരുവാക്യം. വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ഇവിടെയും വിശ്വാസത്തെ തന്റെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്ന ഒരു അബ്രാഹത്തെയാണ് നമ്മൾ കാണുന്നേ. കർത്താവ് അബ്രാഹത്തെ വിളിക്കുന്ന ആ ഒരു സമയത്ത് വളരെ സെറ്റിൽഡ് ആയ ഒരു അവസ്ഥയിലായിരുന്നു അബ്രാഹം.
തന്റെ ദേശത്തെ അത്യാവശ്യം നല്ല ഒരു ഇരുത്തം വന്ന ഒരു സമയം, തന്റെ ബിസിനസ് എല്ലാം വളരെ സെറ്റിൽഡ് ആയ ഒരു സമയം, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സമയം, അങ്ങനെ ഒരു സമയത്ത് എല്ലാം വളരെ സേഫായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എവിടേക്കെന്നു പോലും അറിയാതെ കർത്താവ് വിളിച്ചെന്നും പറഞ്ഞ് അബ്രാഹാം ഇറങ്ങി പുറപ്പെടുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തിനാണ് ഈ ഉദാഹരണങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്? ആ ഒരു അവസ്ഥയിൽ നമ്മെ തന്നെ നാം വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. അബ്രാഹത്തിന്റെ അവസ്ഥയിൽ, ആ ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്നു എങ്കിൽ കർത്താവിന്റെ ആ വിളിയോട് യെസ് പറയുവാൻ എനിക്ക് സാധിക്കുമായിരുന്നോ? ഇത്രയും സേഫായ ഒരു അവസ്ഥയിൽ നിന്ന് ശൂന്യതയിലേക്കാണ് അബ്രാഹാം ഇറങ്ങി പുറപ്പെടുന്നത്. എന്തിനാണെന്നോ എവിടേക്കാണെന്നോ എന്താണ് തന്റെ ലക്ഷ്യം എന്നോ ഒന്നും അബ്രാഹത്തിന് അറിയത്തില്ല. പക്ഷേ കർത്താവ് തന്നെ വിളിച്ചു. ആ ഒരു ഒറ്റ പോയിന്റുമേ എല്ലാം ഇട്ടിട്ട് അബ്രാഹാം ഇറങ്ങി പോവുകയാണ്. എല്ലാം അന്ന് വരെ താൻ സ്വരുക്കൂട്ടിയ സകലതും, തന്റെ സകല എക്സ്പീരിയൻസും, തന്റെ സകല സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് തന്റെ വിശ്വാസത്തെ പ്രതി അബ്രാഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ എസ്തറിനെ ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കിയേ. രാജ്ഞി പദത്തിൽ വളരെ സേഫായി എസ്തർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ തന്റെ വിശ്വാസത്തെ പ്രതി, തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കേണ്ട സമയം വന്നപ്പോൾ അവൾ പിന്നെ വേറൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, രാജാവിന്റെ മുന്നിലേക്ക് ഞാൻ പോകും. 3 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ആ ഒരു വലിയ സ്റ്റെപ്പിലേക്ക്, റിസ്കുകൾ ഒന്നും നോക്കാതെ എസ്തേർ രാജ്ഞി ഇറങ്ങിത്തിരിക്കുകയാണ്. യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അവിടെ 2:17 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നാം ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു ധ്യാന വിഷയമാണിത്. യാക്കോബ് സ്ലിഹ കൃത്യമായി പറയുകയാണ്, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നാം ഓരോരുത്തരും നമ്മെ കുറിച്ച് തന്നെ ചിന്തിക്കുക. നമ്മുടെ വിശ്വാസം അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ സ്ഥിരീകരിക്കാൻ നമ്മുടെ പ്രവർത്തികൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം. കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ എടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ യാക്കോബ് സ്ലിഹ പറയുകയാണ്, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പിന്നെ നമ്മൾ നമ്മെ തന്നെ വിശ്വാസി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്ന തിരുവചനം പറയുന്നത്. വീണ്ടും യാക്കോബ് സ്ലിഹായുടെ ലേഖനം തന്നെ 1 അവിടെ 23-25 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. വചനം കേട്ടിട്ട് അത് പ്രവർത്തി പദത്തിലേക്ക് എത്തിക്കാത്തവൻ, ജീവിതത്തിൽ ആ വചനത്തെ അനുവർത്തിക്കാത്തവൻ, അവൻ എപ്രകാരമാണെന്ന തിരുവചനം പറയുന്നേ. നമ്മൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കുന്നവരാണ്. എന്നാൽ കണ്ണാടിയിൽ നോക്കി അതിൽ നിന്ന്, അതിന്റെ മുൻപിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നാം നമ്മെ തന്നെ മറക്കുകയാണ് പതിവ്. എന്നാൽ മറ്റൊരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നാൽ കണ്ണാടിയിൽ കണ്ട എന്റെ തന്നെ മുഖം അതവിടെ നിൽക്കണമെന്നില്ല. നമ്മുടെ എല്ലാം ഒരു അനുഭവത്തിലുള്ള ഒരു കാര്യമാണത്. അതുപോലെ തന്നെയാണ് വചനം കേട്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, അതൊരു അനുഭവ വേദ്യമാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമൊന്നും ഇല്ലെന്ന തിരുവചനം പറയുന്നേ. കേട്ടത് മറന്നുപോയാൽ പിന്നെ എന്ത് കാര്യം? അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നവനാണ് അനുഗ്രഹീതൻ എന്നാണ് യാക്കോബ് സ്ലിഹ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വചനം കേട്ട് അപ്പോൾ തന്നെ മറക്കുന്ന എത്രയോ കാര്യങ്ങളെ കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്. വിധക്കാരന്റെ ഉപമയിലെല്ലാം കർത്താവ് അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. വചനം കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, വചനത്തിൽ പറയുന്ന ആഹ്വാനങ്ങൾ അത് ജീവിതത്തിൽ സ്റ്റെപ്പ് എടുക്കാൻ, ആ സ്റ്റെപ്പ് എടുക്കുമ്പോൾ മറ്റുള്ളവരെയോ ലോകത്തെയോ ലോകത്തിന്റെ പ്രീതിയോ ഒന്നും നോക്കാതെ കർത്താവിനെ നോക്കിക്കൊണ്ട്
എത്ര വലിയ റിസ്ക് ആണെങ്കിലും ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ഒരു ധീരത, ആ ഒരു ധൈര്യം, അതാണ് ഇന്ന് എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എത്ര വലിയ റിസ്ക് ആണെങ്കിലും തന്റെ ജീവന് തന്നെ അപകടമാണെങ്കിലും എസ്തേർ രാജ്ഞി ആ ഒരു റിസ്കിന് തയ്യാറാവുകയായിരുന്നു. തന്റെ മിഷൻ അത് പൂർത്തീകരിക്കുവാനായി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്ന എസ്തേർ രാജ്ഞി ആ ഒരു റിസ്കിന്റെ മുൻപിൽ, ഏറ്റവും മുൻപിൽ ലീഡായി തന്നെ എസ്തേർ രാജ്ഞി നിൽക്കുകയാണ്. മറ്റുള്ളവരെ ആരെയും അല്ല വിടുന്നേ, സ്വയം ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഒരു ലീഡ് റോൾ വിശ്വാസത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ജോലി മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ലീഡ് റോളിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരേണ്ടതിന്റെ ആ ഒരു വലിയ ആവശ്യകത, അതാണ് എസ്തേർ രാജ്ഞി ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അവിടെ 32-ാം വാക്യത്തിന്റെ അവസാന ഭാഗം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ന് കർത്താവ് നൽകിയ ഒരു വലിയ ആഹ്വാനം, കർത്താവിനെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി നന്ദിയോടെ നമുക്കായിരിക്കാം. എസ്തേർ രാജ്ഞിയെ പോലെ, അബ്രാഹത്തെ പോലെ, നോഹയെ പോലെ, ഹെബ്രായരുടെ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന അനേകം വിശുദ്ധാത്മാക്കളെ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ എന്റെ കർത്താവിനെ അറിഞ്ഞ നാം ഓരോരുത്തരും ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു അഭിഷേകത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കർത്താവിനെ വിളിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആ ഒരു ആവശ്യകത, ആ കർത്താവിന്റെ ആ ഒരു ആഗ്രഹം ഞങ്ങളെ അറിയിച്ചതിനായി നന്ദി പറയുകയാണ്. കർത്താവിന്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ ഈ ജീവിത കാലത്ത് കർത്താവ് ഈ ഒരു വിശ്വാസ പ്രവൃത്തി പദത്തിലെത്തിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രത്യാശയോടെ കാത്തിരുന്നിടാം, പ്രതിഫലം നമുക്കുണ്ട് അതു നിശ്ചയം. ഹല്ലേലൂയ. പ്രിയന്റെ വരവിനായി പാർത്തിരുന്നിടാം, പ്രാണപ്രിയൻ വാനിൽ വരും അതു നിശ്ചയം. പ്രത്യാശയോടെ നാം കാത്തിരുന്നിടാം, പ്രതിഫലം നമുക്കുണ്ട് അതു നിശ്ചയം. പ്രിയന്റെ വരവിനായി പാർത്തിരുന്നിടാം, പ്രാണപ്രിയൻ വാനിൽ വരും അതു നിശ്ചയം. പ്രത്യാശയോടെ അങ്ങയുടെ വരവിന്റെ മുന്നിൽ കണ്ടുകൊണ്ട്, അങ്ങയുടെ ഒപ്പമുള്ള വാസത്തിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ആരെല്ലാം നമ്മെ വിട്ട് മാറിയെന്നാലും, ഈശോ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞെന്നാലും, ഹല്ലേലൂയ. ആരാധനയൊട്ടും കുറച്ചിടാതെ ആത്മശക്തിയോടെ നാം കാത്തിരുന്നിടാം, ആരെല്ലാം നമ്മെ വിട്ട് മാറിയെന്നാലും, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞെന്നാലും, ആരാധനയൊട്ടും നാം കുറച്ചിടാതെ ആത്മശക്തിയോടെ നാം കാത്തിരുന്നിടാം. ആശയോടെ നാം കാത്തിരുന്നിടാം, പ്രതിഫലം നമുക്കുണ്ട് അതു നിശ്ചയം. വരവിനായി പാർത്തിരുന്നിടാം, പ്രാണപ്രിയൻ വാനിൽ വരും അതു നിശ്ചയം. പ്രത്യാശയോടെ നാം കാത്തിരുന്നിടാം, പ്രതിഫലം നമുക്കുണ്ട് അതു നിശ്ചയം. പ്രിയന്റെ വരവിനായി പാർത്തിരുന്നിടാം, പ്രാണപ്രിയൻ വാനിൽ വരും അതു നിശ്ചയം. പ്രാണപ്രിയൻ വാനിൽ അതു നിശ്ചയം. പ്രാണപ്രിയൻ വാനിൽ വരും അതു നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളെ വചനത്തിലൂടെ നയിക്കുന്നതിനായി, അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി എല്ലാം കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി,
ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് വരാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു സ്നേഹത്തിലും ഐക്യത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ശിക്കേന ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ്: പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട് പട്ടിക്കാട് പി ഒ, തൃശൂർ, കേരള 68062. Empowering women in Christ.